ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പുതിയൊരു പാഠം ആരംഭിക്കുകയാണ്. പാഠത്തിന്റെ പേര് ഞാനാണ് താരം. അപ്പോൾ നമുക്ക് നോക്കാം ആരാണ് ആ താരം എന്ന്. ഞാനാണ് താരം. സബീന ടീച്ചർ വെള്ളം നിറച്ച ബക്കറ്റ് മേശപ്പുറത്ത് വച്ചു. ചുറ്റിലും നിൽക്കുന്ന കുട്ടികൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. ബക്കറ്റിലെ വെള്ളം കാതോർത്തു. അവരുടെ സംഭാഷണത്തിൽ നിന്ന് ഒരു കാര്യം പിടികിട്ടി. ഇന്ന് ക്ലാസ്സിൽ ഞാനാണ് താരം. അയ്യോ, ആരാ ബക്കറ്റ് തള്ളുന്നത്? എനിക്ക് പേടിയായി. ബക്കറ്റെങ്ങാൻ താഴെ വീണാൽ തീർന്നു കാര്യം. എന്താണ് ഇവരുടെ പരിപാടി? ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഏതായാലും കാത്തിരിക്കുക തന്നെ. ബ്ലും, പെട്ടെന്ന് ബക്കറ്റിലേക്ക് ഒരു പന്ത് വന്നു വീണു. വീഴട്ടെ, ഈ പന്തിനെയൊക്കെ ഞാൻ എന്തു ചെയ്യുമെന്ന് കണ്ടോളൂ. നോക്കൂ കുട്ടികളെ, ഈ പന്ത് വെള്ളത്തിൽ മുങ്ങുന്നുണ്ടോ? സാർ ഇവിടെ ബക്കറ്റിന് പകരം ഒരു ചെറിയ ബൗളിൽ വെള്ളം എടുത്തിരിക്കുകയാണ്. നമുക്കിതിനകത്തോട്ടൊരു പന്തിട്ട് നോക്കാം. അത് മുങ്ങിപ്പോകുമോ അതോ പൊങ്ങിക്കിടക്കുമോ നമുക്കൊന്ന് നോക്കിയാലോ. നോക്കൂ, ഒരു പ്ലാസ്റ്റിക് പന്തിട്ടപ്പോൾ അതവിടെ പൊങ്ങിക്കിടക്കുകയാണല്ലേ. ഇതുപോലെ എല്ലാ വസ്തുക്കളും വെള്ളത്തിൽ പൊങ്ങി നിൽക്കുമോ? ടീച്ചർ ചോദിക്കുന്നത് കേട്ടു. പിന്നെ ഒരു ബഹളമായിരുന്നു. കുട്ടികൾ കയ്യിൽ കിട്ടിയതെല്ലാം ബക്കറ്റിലിട്ട് നോക്കി. പെൻസിൽ, ആണി, ചോക്ക്, റബ്ബർ ബാൻഡ്, നാണയം, അങ്ങനെ പലതും. പിന്നീട് കുട്ടികൾ കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട്. എന്തൊക്കെ? ആദ്യം പെൻസിലിട്ടു. നമുക്കൊന്ന് ഇട്ട് നോക്കാം. പെൻസിലും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണല്ലേ. പിന്നെന്താണ് ഇട്ടത്? ആണി. ഒരാണി ഇട്ട് നോക്കാം നമുക്ക്. ആണി എന്തായി? വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നുണ്ടോ? നമുക്ക് നോക്കിയാലോ. ഇല്ല അല്ലേ, വെള്ളത്തിനടിയിലോട്ട് പോയി. ആണി വെള്ളത്തിൻ്റെ അടിയിലോട്ടേക്ക് പോയി. നമുക്കത് നോക്കാം. പിന്നെന്താണ് കുട്ടികൾ ഇട്ടത്? ആണിക്ക് ശേഷം ഒരു ചോക്കാണ് ഇട്ടത് അല്ലേ. അതൊന്ന് നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഒരു ചോക്ക്. ചോക്കും വെള്ളത്തിനടിയിലോട്ടേക്ക് പോയി. പിന്നെയോ? പിന്നീട് ഇട്ടത് ഒരു റബ്ബർ ബാൻഡാണ്. നമുക്കിട്ട് നോക്കിയാലോ ഒരു റബ്ബർ ബാൻഡ്. റബ്ബർ ബാൻഡ് ഇട്ടപ്പോൾ അത് വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുകയാണ്. നോക്കൂ, കണ്ടോ ആ പെൻസിലിനടുത്ത് പോയി നിൽക്കുന്നു. അത് റബ്ബർ ബാൻഡും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണ്. പിന്നീട് ഇട്ടത് ഒരു നാണയമാണ്. നമുക്കൊരു 1 രൂപയുടെ നാണയം ഇട്ട് നോക്കാം. അതും വെള്ളത്തിനടിയിലോട്ടേക്ക് പോയി. അപ്പോൾ എന്തൊക്കെയാണ്? ബോളിട്ടു അല്ലേ. ആദ്യം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോള്, ഒരു പന്തിട്ടു, അത് വെള്ളത്തിൽ പൊങ്ങിക്കിടന്നു. പിന്നീട് ഇട്ടതൊരു പെൻസിലായിരുന്നു. പെൻസിലും വെള്ളത്തിൽ പൊങ്ങിക്കിടന്നു. പിന്നീട് ഒരാണിയിട്ടു, ഒരു ഇരുമ്പാണി, അത് വെള്ളത്തിനടിയിലോട്ടേക്ക് പോയി. പിന്നീട് ഇട്ടതൊരു ചോക്കായിരുന്നു, അതും വെള്ളത്തിനടിയിലോട്ടേക്ക് പോയി. പിന്നീട് ഒരു റബ്ബർ ബാൻഡ് ഇട്ടപ്പോൾ അത് വെള്ളത്തിൽ പൊങ്ങിക്കിടന്നു. പിന്നീട് ഇട്ടത് ഒരു നാണയമാണ്. നാണയം ഇട്ടപ്പോൾ അത് വെള്ളത്തിനടിയിലോട്ടേക്ക് പോയി. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എന്ന്. കണ്ടല്ലോ എല്ലാവരും, ആദ്യം ഒരു പന്തിട്ടു, പിന്നീടൊരു പെൻസിലിട്ടു, പിന്നീട് ഇട്ടതൊരു ആണിയാണ്, അത് വെള്ളത്തിനടിയിൽ കിടക്കുകയാണ്. പിന്നീട് ഒരു റബ്ബർ ബാൻഡ്, പിന്നീടൊരു നാണയം. അപ്പോൾ ഇത്രയും വസ്തുക്കൾ നമ്മൾ ഇട്ടു. അപ്പോൾ അതിൽ 3 വസ്തുക്കൾ പൊങ്ങിക്കിടക്കുകയാണ്, 3 വസ്തുക്കൾ വെള്ളത്തിനടിയിലാണ്. ഓ, ഈ പിള്ളേരുടെ ഒരു കാര്യം, ഇവയെല്ലാം വെള്ളത്തിലിട്ട് നോക്കണോ? വെള്ളത്തിൽ മുങ്ങുന്നതും പൊങ്ങിക്കിടക്കുന്നതും ഏതൊക്കെയെന്ന് ഇവർക്കറിയില്ലേ. വെള്ളത്തിൽ മുങ്ങുന്നതും പൊങ്ങിക്കിടക്കുന്നതും ഏതൊക്കെയെന്ന് കണ്ടെത്തിയല്ലോ. ഇനി വെള്ളത്തിൻ്റെ മറ്റൊരു കഴിവ് കണ്ടോളൂ. ടീച്ചർ ബക്കറ്റിൽ നിന്ന് 3 ഗ്ലാസുകളിൽ എന്നെ കോരിയെടുത്ത് മേശപ്പുറത്ത് വച്ചു കൊണ്ടു പറഞ്ഞു. എന്തിനുള്ള പുറപ്പാടാണാവോ? സബീന ടീച്ചർ 3 കടലാസ് പൊതികൾ എടുത്തു. ഇതിലുള്ള ഓരോ വസ്തുവും ഗ്ലാസ്സിലിട്ട് നന്നായി ഇളക്കണം. കുട്ടികൾ പൊതിയഴിച്ചു. ഗ്ലാസ്സിലൂടെ ഞാൻ ഓട്ടക്കണ്ണിട്ട് നോക്കി. 1-ൽ പഞ്ചസാരയാണ്. അടുത്ത പൊതിയിൽ എന്താണ്? ഓ, ഇത് ഉപ്പല്ലേ.
ഇടട്ടെ ഇടട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. മൂന്നാമത്തെ പൊതിയിൽ എന്താണ്? അത് മണലല്ലേ? മണൽ വെള്ളത്തിലിട്ടാൽ എന്തു സംഭവിക്കും? അവർ തന്നെ കണ്ടെത്തട്ടെ. ശേഷം കുട്ടികളെ ഓരോ വസ്തുക്കളായിട്ട് ഇട്ട് നോക്കി അല്ലേ. ഒന്നാമതിട്ടത് പഞ്ചസാരയായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഒരു ഗ്ലാസ്സിൽ പഞ്ചസാര ഇട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഗ്ലാസ്സിൽ സാറ് ഒരു സ്പൂൺ പഞ്ചസാര ഇടുകയാണ്. എല്ലാവരും നോക്കൂ, കണ്ടല്ലോ അടിയിൽ പഞ്ചസാര ഇപ്പോൾ കിടക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞ് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. രണ്ടാമത്തെ ഗ്ലാസ്സിൽ ഉപ്പാണ് ഇട്ടത്. അപ്പോൾ സാറ് ഇവിടെ രണ്ട് തരം ഉപ്പ് എടുത്തിട്ടുണ്ട്. ഒന്നാമത് നമുക്ക് കല്ലുപ്പിട്ട് നോക്കാം. രണ്ടാമത്തെ ഗ്ലാസ്സിൽ സാറ് ഒരല്പം കല്ലുപ്പിടുകയാണ്. ഉപ്പ് ഇട്ടിട്ടുണ്ട്. മൂന്നാമത്തെ ഗ്ലാസ്സിൽ നമുക്ക് പൊടി ഉപ്പിട്ട് നോക്കാം. നമുക്ക് നാലാമത്തെ ഗ്ലാസ്സിൽ നമുക്ക് മണൽ കൂടെ ഇട്ട് നോക്കാം. ഇപ്പോൾ നാല് ഗ്ലാസ്സിലും നമ്മൾ ഓരോ വസ്തുക്കൾ ഇട്ട് കഴിഞ്ഞു. നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് വെയിറ്റ് ചെയ്യാം, കുറച്ച് നേരം കാത്തിരിക്കാം, എന്താ സംഭവിക്കുക എന്നറിയാൻ വേണ്ടിയിട്ട്. എല്ലാവരും നോക്കൂ, നമ്മൾ ആദ്യം ഇട്ടത് പഞ്ചസാരയായിരുന്നു. അപ്പോൾ അതിനകത്ത് നോക്കൂ, പഞ്ചസാര ഇട്ടു. പഞ്ചസാര അലിഞ്ഞു പോയി അല്ലേ, വെള്ളത്തിൽ അലിഞ്ഞു പോയി. നോക്കൂ, പഞ്ചസാര അലിഞ്ഞു പോയി വെള്ളത്തിൽ. രണ്ടാമത്തെ ഗ്ലാസ്സിൽ നമ്മൾ ഇട്ടത് കല്ലുപ്പായിരുന്നു. അപ്പോൾ അതും വെള്ളത്തിൽ അലിഞ്ഞു പോയിരിക്കുകയാണ്. മൂന്നാമത്തെ ഗ്ലാസ്സിൽ സാറ് പൊടിയുപ്പാണ് ഇട്ടത്. അതും വെള്ളത്തിൽ അലിഞ്ഞു പോയി. നാലാമത്തെ ഗ്ലാസ്സിൽ സാറ് മണലാണ് ഇട്ടത്. പക്ഷേ അത് വെള്ളത്തിൽ തന്നെ കിടക്കുകയാണ് കണ്ടോ. നമുക്കതിങ്ങനെ എടുക്കാൻ പറ്റും, കാണുന്നുണ്ടല്ലോ സ്പൂണിൽ. അപ്പോൾ മണൽ വെള്ളത്തിൽ അലിഞ്ഞു കിടന്നില്ല. അപ്പോൾ ബാക്കി മൂന്ന് വസ്തുക്കളും വെള്ളത്തിൽ തന്നെ അലിഞ്ഞു പോയി, മണൽ വെള്ളത്തിൽ അലിഞ്ഞു പോയില്ല. നമ്മൾ ഏത് ഗ്ലാസ്സിലാണ് ഉപ്പിട്ടത് കണ്ടുപിടിക്കാമോ? ടീച്ചർ ചോദിച്ചു. ഞാൻ പറയാം, മയൂഖ പറഞ്ഞു. ഇത് ഉപ്പ്, ഇത് പഞ്ചസാര. എത്ര പെട്ടെന്നാണ് അവൾ കണ്ടുപിടിച്ചത്! ഇവൾ മിടുക്കി തന്നെ. ഇനി ഞാൻ, ഇനി ഞാൻ! കുട്ടികൾ ഓടി മേശക്കടുത്തെത്തി, തിക്കിത്തിരക്കി. അതിനിടയിൽ ആരുടെയോ കൈ തട്ടി ബക്കറ്റ് മറിഞ്ഞു. ഞാൻ മേശപ്പുറത്ത് ഒഴുകിപ്പരന്നു. ഇത് തുടച്ചെടുക്കണമല്ലോ, ടീച്ചർ പറഞ്ഞു. കുട്ടികൾ കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത് എന്നെ തുടക്കാൻ തുടങ്ങി. കടലാസ്, പ്ലാസ്റ്റിക് കവർ, തുണി, സ്പോഞ്ച്, അവർ തുടയ്ക്കാനെടുത്ത സാധനങ്ങളിൽ ചിലതിൽ ഞാൻ ഒളിച്ചിരുന്നു, ചിലതിൽ ഞാൻ കയറിയതേയില്ല. ഒടുക്കം നിലത്ത് വീണ വെള്ളം കുട്ടികൾ തുടച്ചെടുത്തു. എന്തൊക്കെ ഉപയോഗിച്ച്? തുണി, പ്ലാസ്റ്റിക് കവർ, കടലാസ്, സ്പോഞ്ച്, ഇത്രയും വസ്തുക്കൾ ഉപയോഗിച്ച് കുട്ടികളെ വെള്ളം തുടച്ചെടുത്തു അല്ലേ. അപ്പോൾ ചില അവർ തുടച്ചെടുക്കാൻ ഉപയോഗിച്ച ചില വസ്തുക്കളിൽ വെള്ളം ഒളിച്ചിരുന്നു. ഏതൊക്കെ വസ്തുക്കളിലാണ് വെള്ളം ഒളിച്ചിരുന്നിട്ടുണ്ടാവുക? അത് നിങ്ങൾ കണ്ടെത്തിക്കൊണ്ട് വേണം ക്ലാസ്സിൽ വരാൻ. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ വെച്ച് കാണാം.